നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതായി കോൺഗ്രസ്. ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ചാണ് ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തിയത്. ഖാർഗെ കഴിഞ്ഞ ദിവസം ബീഹാറിലെ സമസ്തിപൂരിലും മുസഫർപൂരിലും തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. അതിനിടെയാണ് കമ്മീഷൻ പരിശോധനയുമായി എത്തിയത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നം വെക്കുകയാണെന്ന ആരോപണമാണ് ഇതോടെ കോൺഗ്രസ് കടുപ്പിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ ബീഹാറിൽ വെച്ച് പരിശോധിച്ചപ്പോൾ ബിജെപി നേതൃത്വത്തിലുള്ള NDA നേതാക്കളെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുകയാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ കേരളത്തിലേക്കുള്ള യാത്രക്കിടയിൽ പരിശോധിച്ചുവെന്നും ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ ഖാർഗെയുടെ ഹെലികോപ്റ്റർ ബീഹാറിൽ വെച്ചും പരിശോധിച്ചുവെന്ന് കോൺഗ്രസ് വക്താവ് രാജേഷ് റാത്തോഡ് എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. ബീഹാറിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ നേരിട്ട് ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുന്നത് നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോയും കോൺഗ്രസിന്റെ ബീഹാർ ഘടകത്തിലെ മുഖ്യ വക്താവായ റാത്തോഡ് പങ്കുവച്ചു. വീഡിയോയിൽ ഹെലികോപ്റ്ററിന് സമീപം പോലീസ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെട്ടവരും നിൽക്കുന്നത് കാണാമായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഹെലികോപ്റ്ററുകൾ പരിശോധിക്കുന്നത് പതിവാണോ? NDAയുടെ ഉന്നത നേതാക്കളുടെ അടുത്തും സമാനമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്നും റാത്തോഡ് പുറത്തുവിട്ട തന്റെ വീഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ നടപടിക്കെതിരെ ശക്തമായ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നേരത്തെ വയനാട്ടിൽ പ്രചാരണത്തിന് വരവെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തിയത്. വയനാടിനടുത്തുള്ള തമിഴ്നാട് നീലഗിരി താളൂരിൽ വെച്ചായിരുന്നു ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് രാഹുലിന്റെ ഹെലികോപ്റ്റർ പരിശോധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുന്നത്.